More is grejala, na ne more is grejala, sjajna mesečina, mila na ne, sjajna mesečina. More toj ne beše na ne, more toj ne beše. എല്ലാവർക്കും ഒരു ഹായ് ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ഇന്നൊരു പുതിയ യാത്രയ്ക്ക് പോവാണ്. സെർബിയയിലോട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്. അബുദാബി നിന്ന് ബെൽഗ്രേഡിലോട്ടാണ് ഫ്ലൈറ്റ്. ഇവിടുന്ന് ഏകദേശം ഒരു 1:30 നമ്മൾ ഫ്ലൈറ്റ്, ഇപ്പോൾ 10 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ യാത്രാ വിശേഷങ്ങളും സെർബിയയിലത്തെ വിശേഷങ്ങളും ബെൽഗ്രേഡും ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വഴിയെ കാണാം. നോമ്പിന്റെ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു ട്രാവലായിട്ട് നമ്മൾ പോവാണ് പുതിയൊരു യൂറോപ്യൻ രാജ്യത്തോട്ട്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന, ഇന്ത്യക്കാർക്ക് ഫ്രീ ആയിട്ട് വിസയുള്ള സെർബിയയിലോട്ട്. നമ്മളീ പോകുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ, എല്ലാ പ്രാവശ്യം ഞാൻ ബസ്സിനും ട്രെയിനിനും മറ്റുള്ള ആൾക്കാരുകളൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി റെന്റിനെടുത്ത് ആ റെന്റേക്കാറിലാണ് നമ്മൾ മൊത്തം ഡ്രൈവ് ചെയ്ത് കറങ്ങാൻ പോകുന്നത്. ഉള്ളിൽ പോവാൻ പറ്റുമെന്നുള്ളത് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കാരണം യു എ റെസിഡൻസി വിസ 3 ആഴ്ച കഴിഞ്ഞാൽ എന്റെ എക്സ്പയർ ആവാണ്. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. ഭയങ്കര സ്ട്രിക്ട് ആയിട്ടുള്ള ചെക്കിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക എന്റെ ആൾക്ക് വന്നിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് വെരിഫിക്കേഷൻ ടീം എന്ന് പറഞ്ഞിട്ട്. എന്റെ വിസ കഴിയാണ് ആഫ്റ്റർ 2 വീക്സ്. അതുകൊണ്ട് അവരൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്റെ ട്രാവൽ ഹിസ്റ്ററി കാണിച്ചു കൊടുത്തു, യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കാണിച്ചു കൊടുത്തപ്പോ അവര് ഓക്കെ ആക്കി തന്നു. അങ്ങനെ എന്റെ 3-4 ഫ്രണ്ട്സിനെ ഇതേപോലെ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വിടാണ് ചെയ്തത്. സെർബിയയിലോട്ട് പോകാനായിട്ട് സമ്മതിച്ചില്ല ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട്, ട്രാവൽ ഹിസ്റ്ററിയും അതേപോലെ തന്നെ വിസ വാലിഡിറ്റിയും പറഞ്ഞിട്ട്. പോകുന്ന വിസ എയർവേസ് 3 മണിക്കൂർ ഡിലേ എന്ന് പറഞ്ഞിട്ട് മെയിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നതുകൊണ്ട് നേരെ ലോഞ്ചിലോട്ടാണ് കുറെ നേരം റെസ്റ്റ് ചെയ്തത്. നോമ്പിന്റെ അവസാന ദിവസമാണ്, ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോവേണ്ട വിസ എയർവേസിന്റെ എയർക്രാഫ്റ്റിന് എന്തോ ഒരു കംപ്ലൈന്റ് പറ്റിയിട്ട് വേറെ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്, അതുകൊണ്ടാണ് ഡിലേ ആയത്. സമയം വൈകിട്ട് 4:30, 1:30 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ടത്. നേരെ ബോർഡിങ്ങിന്റെ അടുക്ക് നടക്കാണ്. ബോർഡിംഗ് നടക്കുന്നുണ്ടെന്ന് അവിടുത്തെ ഒരു സ്ക്രീനിൽ എഴുതി കാണിച്ചുകൊണ്ടാണ് ഇപ്പം അങ്ങോട്ട് നടക്കുന്നത്. ഒരുപാട് മലയാളീസിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. സിംഗിൾ ആയിട്ടും ഫാമിലി ആയിട്ടും അതേപോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടും പോകുന്നവരൊക്കെ കണ്ട് സംസാരിച്ച് കുറെ നേരം സമയം പോയി. വിസ എയർവേസിനെ കുറിച്ച് ഒരുപാട് പേര് പറയാറുണ്ട് വിസ എയർവേസ് കറക്റ്റ് ടൈമിൽ പോകില്ല, എപ്പോഴും ഡിലേ എന്നുള്ളത്. കഴിഞ്ഞ 5 പ്രാവശ്യം പോയതിൽ 3 പ്രാവശ്യം കറക്റ്റ് ടൈമിലാണ് പോയത്, 2 പ്രാവശ്യം ഡിലേ ആയി. അത്രയ്ക്ക് ചീപ്പ് പ്രൈസിനാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഈ ഡിലേ ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം 5:30, യുഎനേക്കാളും 2 മണിക്കൂർ കുറവാണ് സെർബിയയിൽ. അവിടുത്തെ 5:30 നമ്മൾ ആക്ച്വലി ലാൻഡ് ചെയ്യേണ്ടത്. അപ്പം ഇന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ്ലി പോയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ പോവാണ് ഈ വർഷത്തെ 3-ാമത്തെ രാജ്യത്തിലോട്ട്. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അബുദാബിയിലെ മിഡ്ഫീൽഡ് ടെർമിനൽ എന്ന പുതിയ എയർപോർട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടുകളിൽ ഒന്നാവും അബുദാബി മിഡ്ഫീൽഡ് ടെർമിനൽ എയർപോർട്ട്. താഴെ ഫെറാറി വേൾഡും യാസ് വാട്ടർ പാർക്കും യാസ് റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി വില്ലാസൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ടയർഡായിരുന്നു, കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ. 5.5 മണിക്കൂറത്തെ യാത്രയാണ് പിന്നെ നോമ്പിന്റെ ക്ഷീണവും. അബുദാബിയിൽ നിന്നും പേർഷ്യൻ ഗൾഫിന്റെ മുകളിലൂടെ കുവൈറ്റിന്റെ മുകളിലെത്തി അവിടെ നിന്നും ഇറാഖിന്റെ മുകളിലൂടെ തെക്കൻ ടർക്കിയിലോട്ടാണ് കയറുന്നത്. ടർക്കിയുടെ മുകളിലൂടെ ഒരുപാട് നേരം യാത്ര ചെയ്ത് അവിടുത്തെ മഞ്ഞും മലകളും ഒക്കെ കണ്ട് നേരെ നമ്മൾ ഗ്രീസിന്റെ ചെറിയൊരു ഭാഗത്തൂടെ കടന്ന് ബൾഗേറിയയുടെ മുകളിലെത്തും. അവിടെ നിന്ന് സെർബിയയിലെ ബൽഗ്രേഡിലോട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഏത് രാജ്യത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് നോക്കാൻ പോലും നമുക്ക് ടി വി സ്ക്രീനോ മറ്റുള്ള വിശേഷങ്ങൾ അറിയാനുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വിസ എയർവേസിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നോമ്പുണ്ട്, അതുകൊണ്ട് നോമ്പ് തുറക്കണം. എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കോഫിയും അതേപോലെ തന്നെ ഒരു ചിക്കൻ സാൻഡ്വിച്ചും ഓർഡർ ചെയ്തു. ചിക്കൻ, ടർക്കി ബേക്കൺ, ബോയിൽഡ് എഗ്, ചീസ്, ലെറ്റൂസ് റാപ്പ്, ടൊമാറ്റോ, മയ വെച്ചിട്ടുള്ള ഒരു ക്ലബ് സാൻഡ്വിച്ച്. വലിയ പൈസ ഒന്നും ആയിട്ടൊന്നുമില്ല. ചായയും ഇതും കൂടി ഒരു 36 ദിർഹംസ് ആയിട്ടുള്ളൂ. പുറത്തെ കാഴ്ചകളും കണ്ട് നാളെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോട്ടിലെഴുതി ഞാനിങ്ങനെ ഇരുന്നു. VIP കാഴ്സ് എന്ന ആപ്പ് വഴിയാണ് ഞാൻ എനിക്ക് വേണ്ട കാറ് ഞാൻ ബുക്ക് ചെയ്തത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ എത്തുന്ന ടൈം നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. 1 മണിക്കൂർ ഡിലേ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ബുക്കിംഗ് ക്യാൻസൽ ആവും. ബുക്കിംഗ് കൊടുത്ത അഡ്വാൻസ് പൈസ
പോവുകയും ചെയ്യും. ഫ്ലൈറ്റ് ഡിലേ ആണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ ആ ഒരു ടൈമായി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുക്കിംഗ് അതേപോലെ നിൽക്കും. എയർപോർട്ടിൽ ഇറങ്ങി നേരിട്ട് ബുക്ക് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസ് കൂടുതലാണ്. ഇതിലൂടെ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡീൽസൊക്കെ കിട്ടും. 5.5 മണിക്കൂറത്തെ നീണ്ട യാത്ര ആയതുകൊണ്ട് ഉണ്ടായിരുന്ന ഫാമിലീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുകയും ടോയ്ലറ്റിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം നമ്മൾ സെർബിയയുടെ മുകളിലൂടെ എത്തിയിരിക്കുകയാണ്. താഴെ മുഴുവൻ കൃഷിയിടങ്ങളാണ്. രാത്രി ആയതുകൊണ്ടാണ് നമുക്കൊന്നും കാണാത്തതും മനസ്സിലാവാത്തതും. തിരിച്ച് നമ്മൾ പോകുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. സെർബിയയുടെ ക്യാപിറ്റലായ ബെൽഗ്രേഡിലെ നിക്കോള ടെസ്ല എയർപോർട്ടിലാണ് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് നിരന്തരം വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരു രാജ്യമാണ് സെർബിയ. വൈദ്യുതിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച നിക്കോള ടെസ്ല എന്ന ശാസ്ത്രജ്ഞൻ ജനിച്ച മണ്ണ്. അതുമാത്രമല്ല, കലാകായിക രംഗങ്ങൾക്കെല്ലാം നിരവധി പ്രതിഭാശാലികളെ സംഭാവന ചെയ്ത നാട്. ഒരു കാലത്ത് പ്രമുഖ രാജ്യമായ യുഗോസ്ലോവിയയുടെ ക്യാപിറ്റലായിരുന്നു ബെൽഗ്രേഡ്. സ്റ്റാലിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ജോസിഫ് ടിറ്റോ എന്ന ഭരണാധികാരി ബെൽഗ്രേഡിൽ ഇരുന്നാണ് ഈ രാജ്യം ഭരിച്ചിരുന്നത്. അങ്ങനെ നീണ്ട 5.5 മണിക്കൂറത്തെ യാത്ര ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഇവിടെ ഫ്രീ ആയിട്ടുള്ള വിസയാണ്. 30 ദിവസം വരെ നമുക്ക് ഫ്രീ ആയിട്ട് താമസിക്കാം. ഒരു പൈസയും കൊടുക്കണ്ട നമ്മൾ വിസക്ക് വേണ്ടിയിട്ട്. അബുദാബിയിൽ നിന്ന് നോക്കുമ്പോൾ 90 ദിവസത്തെ വിസ വാലിഡിറ്റി അവർ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ട്രാവൽ ഹിസ്റ്ററിയും, കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് മറ്റുള്ള യൂറോപ്യൻ രാജ്യത്തിലോട്ട് ചാടാറുണ്ട്. 90 ദിവസത്തെ UAE വിസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടുക. എനിക്ക് കിട്ടിയതുപോലെ ഹോട്ടൽ ബുക്കിംഗും ഇൻഷുറൻസും റിട്ടേൺ ടിക്കറ്റും മാത്രം മതി നമുക്കിവിടെ വരാൻ വേണ്ടിയിട്ട്. എല്ലാ ഇന്ത്യക്കാർക്കും വിസ ഓൺ അറൈവലാണ്. നേരത്തെ പറഞ്ഞ പോലെ 30 ദിവസത്തെ ഫ്രീ ആയിട്ടുള്ള വിസ. സെർബിയയിലെ ഏറ്റവും വലുതും തിരക്ക് കൂടിയതുമായിട്ടുള്ള ഒരു എയർപോർട്ടാണ് നിക്കോള ടെസ്ല ഇന്റർനാഷണൽ എയർപോർട്ട്. 2006 ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഇന്നത്തെ ടെസ്ലയുടെ ഓണറുമായ നിക്കോള ടെസ്ലയുടെ പേര് ഈ ഒരു എയർപോർട്ടിന് നൽകിയത്. സെർബിയയുടെ സ്വന്തം വിമാന കമ്പനിയായ എയർ സെർബിയയുടെ ഹബ്ബ് കൂടിയാണ് ഈ ഒരു ബെൽഗ്രേഡ് അല്ലെങ്കിൽ നിക്കോള ടെസ്ല ഇന്റർനാഷണൽ എയർപോർട്ട്. നിക്കോള ടെസ്ല മാത്രമല്ല ട്ടാ, സബോദൻ മിലോസിവിച്ചും ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ചും ഒക്കെ ഈ നാടിന്റെ പേരിനെ ലോകമെങ്ങും എത്തിച്ചവരാണ്. അപ്പൊ നമ്മള് 2022 മൂന്നാമത്തെ രാജ്യത്ത് നമ്മള് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം UAE-ലത്തെ ടൈം 11:00, ഇവിടുത്തെ സമയം 9:00. ഇനി ബാക്കിയുള്ള വിശേഷങ്ങള് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മള് യൂറോപ്പിലെ ബാൽക്കൻ രാജ്യമായ ഒരു പുതിയൊരു രാജ്യത്തിൽ നമ്മൾ കാല് വെച്ചിരിക്കുകയാണ്. വാണ്ടറിംഗ് ഫുഡിയുടെ ട്രാവൽ വ്ളോഗില് പുതിയൊരു രാജ്യം കൂടി വരികയാണ്. ഞാനിങ്ങനെ എമിഗ്രേഷൻ തപ്പി ഇങ്ങനെ നടക്കാണ്. ഹാൻഡ് ബാഗേജ് മാത്രമേ ഉള്ളൂ, ലഗേജൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. വേഗം തന്നെ പുറത്തിറങ്ങാന്നുള്ള ആശ്വാസത്തിലാണ് ഇങ്ങനെ നടക്കുന്നത്. ഒരുപാട് നടക്കാനുണ്ട് എമിഗ്രേഷൻ്റെ ഭാഗത്തോട്ട്. ഒരുപാട് ലിഫ്റ്റും നടന്നും കയറിയും ഇറങ്ങിയൊക്കെ വേണം നമ്മൾ എമിഗ്രേഷൻ്റെ ഭാഗത്ത് എത്താനായിട്ട്. ഫൈനലി നമ്മൾ എമിഗ്രേഷനിലെത്തി. അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. റിട്ടേൺ ടിക്കറ്റും ഹോട്ടൽ ബുക്കിങ്ങും നമ്മുടെ ആ ഒരു പാസ്പോർട്ടും കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അതിൽ സ്റ്റാമ്പ് ചെയ്ത് വന്നു. അവർ നമ്മുടെ അടുത്ത് വളരെ ചിരിച്ച് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയായിരുന്നു പെരുമാറിയത്. അങ്ങനെ നമ്മളുടെ പുതിയ പാസ്പോർട്ടിലെ ആദ്യത്തെ സ്റ്റാമ്പ് നമ്മൾ ചെയ്തു. ബെൽഗ്രേഡിലെ നിക്കോള ടെസ്ല എയർപോർട്ടിലെ സ്റ്റാമ്പാണ് ചെയ്തത്. പുതിയ പാസ്പോർട്ടാണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോയി ചെയ്യേണ്ടത് പൈസ എടുക്കണം. ഓക്കെ, പൈസ എടുക്കണം, റെൻ്റ് കാർ പോയിട്ട് എടുക്കണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാ ചെയ്യേണ്ടത്. ഓക്കെ, ദേ അവിടെയാണ് കംപ്ലീറ്റ് ലഗേജ് എടുക്കുന്നത്. ഇവിടെ കുറേ ATMs ഉണ്ട്, നമുക്ക് ഇവിടുന്ന് ക്യാഷ് എടുക്കാം. ഞാൻ എൻ്റെ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് ദിനാറാണ്, റിപ്പബ്ലിക് സെർബിയൻ ദിനാർ, അതാണ് RSD എന്ന് പറയുന്നത്. ഞാന് 20,000 സെർബിയൻ ദിനാർസ് ആണ് ATM വഴി എടുത്തത്. അതവര് ബാങ്ക് ചാർജ് ആയിട്ട് ഏകദേശം 500 സെർബിയൻ ദിനാർസ് അവർ ചാർജ് ചെയ്യും. അതായത് ഏകദേശം 16 ദിർഹംസ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ എപ്പോ ATMൽ നിന്ന് ഇന്റർനാഷണലി വിഡ്രോ ചെയ്യുമ്പോഴും ഒറ്റ പ്രാവശ്യമായിട്ട് മാത്രം എടുക്കുക. അവിടുത്തെ ബാങ്ക് ചാർജസ് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാൻ 20,000 എടുത്തപ്പോൾ 500 ചാർജായി. ഇനിയിപ്പോ അടുത്തത് 10,000 എടുത്താലും ഈ ഒരു 500 ചാർജാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ട്രിപ്പിൽ മൊത്തത്തിൽ ആവശ്യമുള്ള ക്യാഷ് ഒറ്റ പ്രാവശ്യം മാത്രമായിട്ട് ATMൽ നിന്ന് വിഡ്രോ ചെയ്യാം. ഒരു ദിർഹംസ് എന്ന് പറയുന്നത് ഏകദേശം 30 സെർബിയൻ ദിനാർസ് കിട്ടും. അതായത് ഒരു US ഡോളേഴ്സ് എന്ന് പറയുന്നത് 113 സെർബിയൻ ദിനാർസും. ഇനിയിപ്പോ ഇന്ത്യൻ റുപ്പീസിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് 1.5 സെർബിയൻ ദിനാറാണ് നമുക്ക് കിട്ടുക. സാധാരണ ലഗേജ് എടുത്ത് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓരോ സിം കാർഡിന്റെ കമ്പനീസിന്റെ പേരും അതുപോലെ തന്നെ കൗണ്ടറൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ കൗണ്ടറൊന്നും ഞാൻ കണ്ടില്ല.
അപ്പൊ നമുക്ക് പുറത്തിറങ്ങാം. പക്ഷെ നമുക്ക് സിം കാർഡ് മേടിക്കണം, ക്യാഷ് എടുത്ത് സിം കാർഡ് നോക്കാം. പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഒരു മണി എക്സ്ചേഞ്ച് കണ്ടു. അവിടെ ഞാൻ സിം കാർഡ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ സിം കാർഡ് ഉണ്ട്, 5 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് ലോക്കൽ കോൾസാണ് ഉള്ളത്, 800 ദിനാർസാണ് ഈ ഒരു സിം കാർഡിന്. ഏകദേശം 30 ദിർഹംസിന് താഴെ 5 GB എന്ന് പറയുന്നത് ശരിക്കും വർത്ത് തന്നെയാണ്. ടൂറിസ്റ്റുകളെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നെയിം ബോർഡൊക്കെ പിടിച്ചവിടെ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല ഫാമിലീസൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആൾക്കാരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ എയർപോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ രണ്ട് സൈഡും ഫുള്ളി കവേർഡാണ്. നേരെ തന്നെ വീണ്ടും നടന്നു. ഞാനിങ്ങനെ നോക്കുകയാണ് എവിടെയാണ് എൻ്റെ റെൻ്റേക്കാർ എന്നുള്ളത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് റെൻ്റേക്കാറിൻ്റെ കൗണ്ടേഴ്സൊക്കെ കാണാമെന്നുള്ളത്. ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും തന്നെ കാണാനില്ല. ഞാനൊന്ന് വിചാരിച്ച് ഇവിടെ പണി അടക്കുന്നതുകൊണ്ട് ഇനി വേറെ ഏതെങ്കിലും ഭാഗത്തോട്ട് മാറ്റുക എന്നുള്ളത്. അങ്ങനെ നേരെ വീണ്ടും നടന്നപ്പോഴാണ് ഈ കൗണ്ടേഴ്സൊക്കെ നമ്മൾ കാണുന്നത്. ഒരുപാട് കമ്പനിയുടെ റെൻ്റേക്കാറിൻ്റെ കൗണ്ടേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്ന് നിങ്ങൾ നേരിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പൈസ നഷ്ടം തന്നെയാണ്. നേരത്തെ ഈ ഒരു ആപ്പ് വഴി വെച്ച് എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ലാഭമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബുക്ക് ചെയ്ത വണ്ടിയുടെ കൗണ്ടറിലോട്ട് നടക്കുകയാണ്. കാരണം നേരത്തെ ബുക്ക് ചെയ്തപ്പോൾ എനിക്കൊരു ഇമെയിൽ കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റെഫറൻസ് നമ്പറൊക്കെ വെച്ചിട്ട്. പക്ഷേ എനിക്ക് വലിയൊരു പണി കിട്ടി ഇവിടുന്ന്. ഞാനിവിടെ എൻ്റെ കാർ നോക്കി നിൽക്കണ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആള് പാർക്കിംഗ് ലോട്ടിലാണെന്നുള്ളത്. ആളെയും വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണ് നിക്കോള ടെസ്ല എയർപോർട്ടിൻ്റെ ആ ഒരു ലോഗൊക്കെ നമുക്ക് കറക്റ്റ് അവിടെ നിന്ന് കാണാൻ പറ്റി. ഫുൾ പാർക്കിംഗ് ലോട്ടാണ്. ഇതൊക്കെ ആൾക്കാരെ വന്ന് റിസീവ് ചെയ്യാനും പോകാനുള്ള ആൾക്കാരുടെ വണ്ടികളാണ്. റെൻ്റേക്കാർ തന്നെ വേറൊരു സെക്ഷനിലാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ആളെത്തി. അവിടെ എത്തി എൻ്റെ വണ്ടി ചോദിച്ചപ്പോഴാണ് ആൾ പറഞ്ഞത് നമ്മളെ ഫ്ലൈറ്റ് 4 മണിക്കൂർ ഡിലേ ആയതുകൊണ്ട് എൻ്റെ ബുക്കിംഗ് ക്യാൻസലായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് അപ്പോൾ പറയുകയും ചെയ്തു എൻ്റെ കുറ്റം കൊണ്ടല്ല ഫ്ലൈറ്റിൻ്റെ പ്രശ്നമാണ്, അപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ടായിരുന്നതല്ല ബുക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഒന്നും നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല, നിങ്ങൾ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആപ്പ് വഴി അതൊക്കെ ചെയ്യണം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ കംപ്ലീറ്റ് ഇതളാണ്. ഇതാണ് എൻ്റെ കാറ്, ഡീസലാണ്, 200 ദിർഹംസാണ് ഏകദേശം ഒരു ദിവസം അവർ ചാർജ് ചെയ്യുന്നത് ഈ വണ്ടിക്ക്. ഫ്ലൈറ്റ് ഡിലേ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആപ്പ് വഴി അപ്ഡേറ്റ് ചെയ്യാനും ഡിലേ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ചെയ്താലും മാത്രമാണ് വണ്ടി നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെക്കുക. മാക്സിമം 1 ഹവർ മാത്രമേ നമ്മൾ വെയിറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടി ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങുന്ന ടൈം നിങ്ങൾ ബുക്ക് ചെയ്ത് കൊടുക്കണം. ഫ്ലൈറ്റ് ഡിലേ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പിന്നീട് ചേഞ്ച് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് കൊടുത്ത പൈസ നിങ്ങൾ പോവും. ഞാൻ അഡ്വാൻസ് ആയിട്ട് ഏകദേശം 160 ദിർഹംസാണ് കൊടുത്തത്, അപ്പോൾ അതെനിക്ക് മിസ്സായി. ഇവിടെ വന്ന് വേറൊരു വണ്ടിയാണ് പിന്നെ എനിക്ക് വീണ്ടും ബുക്ക് ചെയ്യേണ്ടി വന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് ഓടിനേക്കാളും കുറച്ച് പ്രൈസ് കുറവുള്ള യൂഷോ 308 ബുക്ക് ചെയ്യുന്നത്, ഡെയിലി 200 ദിർഹംസ് വെച്ചിട്ട്. എന്തായാലും എയർപോർട്ടിൽ നിന്ന് നമ്മുടെ യാത്ര തുടരാണ്. എയർപോർട്ടിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ അകലെയുള്ള നോവി സാഡിലോട്ടാണ് നമ്മുടെ യാത്ര ഇരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കണം. റെന്റിന് വണ്ടി എടുക്കുമ്പോൾ അതിലൊരു ക്ലോസ് ഉണ്ട്. നമുക്ക് ഫുൾ ടാങ്ക് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഫുൾ ടാങ്ക് ആയിട്ട് തന്നെ തിരിച്ചു കൊടുക്കണം. ഹാഫ് ടാങ്ക് ആയിട്ടെങ്കിൽ ആ ഒരു ഹാഫ് ടാങ്ക് ആയിട്ട് തന്നെ തിരിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പോയി അടിക്കുന്നതിന്റെ ചാർജും പെട്രോളിന്റെ ചാർജോ അല്ലെങ്കിൽ ഡീസലിന്റെ ചാർജോ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മൾ ഡീസൽ അടിക്കണ്. ഹായ്, റേറ്റ് എത്രന്ന് വെച്ചാല് 214.3 ഫുൾ അടിക്കണ്. 1 ലിറ്ററിന് 214 ദിനാറ്, അതായത് ഏകദേശം 7 ദിർഹംസിന്റെ താഴെയായിട്ട് വരും ഡീസലിന്. ഡീസലിന് പെട്രോളിനെ അപേക്ഷിച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷെ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്നതുകൊണ്ടാണ് ഡീസൽ എടുത്തത്. പെട്രോൾ സ്റ്റേഷനോട് ചേർന്നിട്ട് തന്നെ ഒരു മിനി മാർക്കറ്റ് ഉണ്ട്. നമുക്ക് വെള്ളവും അതേപോലെ തന്നെ ബിസ്ക്കറ്റും ബ്രെഡും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകണമെന്നുണ്ട്. കാരണം എയർപോർട്ടിൽ നിന്ന് ഒന്നും തന്നെ പിന്നെ കഴിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇനി അടുത്ത 2 ദിവസത്തേക്ക് ഈ വണ്ടിയിൽ തന്നെയായിരിക്കും നമ്മുടെ യാത്ര. ആവശ്യത്തിനുള്ള വെള്ളവും ബിസ്ക്കറ്റും ചോക്ലേറ്റും പഫക്കും ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാം. ഡീസൽ അടിച്ചതിന് ഏകദേശം 3964 ആയി. അപ്പോൾ നമുക്ക് പോവാം. ഹാഫ് ടാങ്കിന് മേലുണ്ടായിരുന്ന എൻ്റെ ആ ഒരു വണ്ടിയിൽ ബാക്കി ഫുള്ളാക്കുന്നതിന് 132 ദിർഹംസിനാണ് ഞാൻ ഫുൾ ടാങ്ക് ആക്കിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്രയാണ്, ലേറ്റ് നൈറ്റ് ഡ്രൈവാണ് നോവി സാഡിലോട്ട്, എൻ്റെ ഹോട്ടലിലോട്ട്. UAE-യിലത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളുടെ ലൈസൻസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലൈസൻസാണ്. അപ്പോൾ നമ്മൾ റെൻ്റേക്കാർ എടുത്താണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ദുബായിലത്തെ അല്ലെങ്കിൽ UAE-യിലത്തെ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം മതി. ഇനിയിപ്പോൾ റെൻ്റേക്കാർ അല്ല വല്ല ഫ്രണ്ട്സിൻ്റെ വണ്ടിയാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇൻ്റർനാഷണൽ ലൈസൻസ്
ലൈസൻസ് വേണം. സെർബിയയില് ഡ്രൈവ് ചെയ്യുന്നതിന്റെ സുഖം ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞതാണ്. നല്ല റോഡാണ്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ റോഡും കറക്റ്റ് സ്ഥലത്ത് എത്താൻ പറ്റും. നിങ്ങൾക്ക് ഭാഷയുടെ ഒരു പ്രോബ്ലം വരുന്നില്ല. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം. എത്ര ലേറ്റ് ആയാലും വളരെ സേഫ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് സെർബിയ. 90 ദിനാറ് ടോള് കൊടുത്തിട്ട് നമ്മൾ പോയത്. ചില മെയിൻ ഹൈവേസിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ടോൾ കൊടുക്കേണ്ടി വരും. നമ്മൾ ആ ടോളിൻ്റെ എത്തുമ്പോൾ അവിടെ അല്ല നമ്മൾ പേ ചെയ്യേണ്ടത്. ആദ്യം തന്നെ ആ റോഡിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു എൻട്രൻസ് ഉണ്ട്. അവിടെ നമുക്ക് ഒരു ടോളിൻ്റെ ഒരു കൂപ്പൺ കിട്ടും. അത് നമ്മൾ ആ ഒരു റോഡ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് കാണിക്കുമ്പോൾ അതിൻ്റെ പൈസ നമ്മൾ പേ ചെയ്യേണ്ടി വരും. എത്ര ഡിസ്റ്റൻസ് ആണോ പോണത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ടോളിൻ്റെ പൈസ കൊടുക്കേണ്ടി വരിക. 90, 250, 300, 420 വരെ ഞാൻ കൊടുത്ത ടോളുകളുണ്ട്. പോകുന്ന വഴിക്ക് മിക്ക ഷോപ്സും ക്ലോസ്ഡ് ആയിട്ടാണ് കണ്ടത്. വളരെ കുറച്ച് ഷോപ്പുകൾ മാത്രമാണ് അവിടെ ഓപ്പൺ ചെയ്ത് കണ്ടത്. അവസാനം നമ്മുടെ ഹോട്ടലിലെത്തി. നോവിസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും താമസിക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും നല്ല താമസിക്കാനുള്ള ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. അതൊക്കെ നാളെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം 12:30. എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങട്ടെ. രാവിലെ 6 മണിയാവുമ്പോൾ എണീറ്റിട്ട് വേണം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് 2 ബെഡുണ്ട്, ബാത്റൂമുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എന്താന്നുള്ളത്. ഇവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു ബെഡ്, ടി വി ഒക്കെ ഉണ്ട്. രാവിലെ തന്നെ നല്ല വർക്കൗട്ടാണ് നടക്കല്. ഇനി അങ്ങോട്ട് സെർബിയയിലെ സ്ഥലങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.